മഴക്കെടുതിയിൽ ഹിമാചൽ പ്രദേശിൽ മരണം 55. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിയ 15 പേരെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ മരണം 4. രണ്ട് സംസ്ഥാനങ്ങളിലും ഇന്നും റെഡ് അലർട്ട് തുടരുകയാണ്. ദുരിതപ്പെയ്ത്തിന്റെ നടുക്കുന്ന കാഴ്ചകളാണ് ഹിമാചൽ പ്രദേശിൽ നിന്നും പുറത്തു വരുന്നത്. 19 മരണം നടന്ന മണ്ഡിയിലെ കാഴ്ചകളാണിത്. ഷിംല സമ്മർഹില്ലിലുണ്ടായ മണ്ണിടിച്ചിലിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിയ 15 പേർക്കായാണ് തെരച്ചിൽ തുടരുന്നത്. കാണാതായവരിൽ കോളേജ് അധ്യാപകനും അഭിഭാഷകനുമുണ്ട്. കാംഗ്രയിലെ പോങ് ഡാം തുറന്നതിനെ തുടർന്ന് ഇൻഡോറയിൽ കുടുങ്ങിയ 300 പേരെ രക്ഷപ്പെടുത്താൻ വ്യോമസേനയുടെ സഹായം തേടി. ദേശീയ ദുരന്ത നിവാരണ സേനയും രക്ഷാപ്രവർത്തനത്തിനുണ്ട്. ഹിമാചലിലും ഉത്തരാഖണ്ഡിലും ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാവുന്നുണ്ട്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഹിമാചലിൽ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച ആഘോഷ പരിപാടികൾ റദ്ദാക്കിയിരുന്നു. ചണ്ഡീഗഡിൽ നിന്നും ഷിംലയിലേക്കുള്ള തീവണ്ടി സർവീസ് റെയിൽപാതയിലെ മണ്ണ് ഒലിച്ചുപോയതിനെ തുടർന്ന് റദ്ദാക്കി. സംസ്ഥാനത്താകെ 1200 റോഡുകൾ അടച്ചു. ഹിമാചലിൽ ഈ വർഷം മാത്രം മഴക്കെടുതിയിൽ മരിച്ചത് 283 പേരാണ്. യൂത്ത് സ്തർ പർ റെസ്റ്റോറേഷൻ കാര്യ ചാലു ഹെ. ബിജ്ലി പാനി കോ അധികതർ ജഗ ബഹാൽ കർ ദിയ ഗയ ഹെ. അബ് ജോ ലോഗ് പാനി കേ ബീച്ച് മേ ഫസേ ഹെ ഉൻകോ നിക്കാൽനേ കാ പ്രയാസ് കിയ ജാ രഹാ. ഉത്തരാഖണ്ഡിൽ കെട്ടിടങ്ങൾ തകർന്നാണ് 4 പേർ മരിച്ചത്. മരിച്ചവരിൽ ഒരാൾ നേപ്പാൾ സ്വദേശിയാണ്. കാണാതായ 9 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഉത്തരേന്ത്യയിൽ 3 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.